ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ടെൻത് ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ടെൻത് ലെവൽ പ്രിലിംസ് എന്ന് പറയുമ്പോൾ വി എഫ് എ വെവ്കോ എൽ ഡി കമ്പനി എൽ ജി എസ് മുതലായ എല്ലാ പരീക്ഷകൾക്കും ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ് പോകുന്നത് അപ്പോൾ ഇന്ന് കേരള ഹിസ്റ്ററിയിൽ പഠിക്കേണ്ട ആദ്യത്തെ എസ് സി ആർ ടി ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും സ്റ്റേറ്റ്മെൻ്റ് ആവട്ടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആവട്ടെ ഏത് രീതിയിലുള്ള ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഈസിയായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ടെലഗ്രാമിൽ ഇട്ട് തരുന്നതാണ് അതുപോലെ അതുപോലെ ടെലഗ്രാമിൽ പോളിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് എക്സാമും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം ജോയിൻ ചെയ്യുക അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ ചാപ്റ്റർ ആണ് ഏഴാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി അപ്പൊ സിലബസ് വൈസ് ആയിട്ട് ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ തുടങ്ങാത്ത ആളാണെങ്കിൽ കൂടി കേരള ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് അപ്പൊ ആദ്യമായിട്ട് കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ കുറച്ച് വരികളാണ് തന്നിരിക്കുന്നത് വരികൾ നോക്കാം ഈ വരികൾ തന്നിട്ട് ഇത് ആരെഴുതിയതാണ് ഏത് കൃതിയിലേതാണ് ഈ രണ്ട് ടൈപ്പ് ചോദ്യവും വരാം തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിലുണ്ടാത്തവർ ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ ജാതി വ്യവസ്ഥയെ പറ്റിയാണ് കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതിയിലൂടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ജാതി വ്യവസ്ഥ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരും കുമാരനാശന്റെ ദുരവസ്ഥ എന്ന കൃതിയിലേതാണെന്നും ഓർമ്മ വരും ഓക്കെ അപ്പോ കേരളത്തില് അന്ന് അക്കാലത്ത് കേരളീയ സമൂഹത്തിൽ നിലനിന്നിരുന്നത് ജാതി വിവേചനം ശൈശവ വിവാഹം മുതലായ ദുരാചാരങ്ങളാണ് ജാതി വിവേചനം ശൈശവ വിവാഹം ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അനേകം സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നു വസ്ത്രം ജോലി പാർപ്പിടം ഭാഷ പേര് തുടങ്ങി പല കാര്യങ്ങളിലും വിവേചനം പ്രകടമായിരുന്നു കൂടാതെ സ്ത്രീകൾക്ക് അവസര സമത്വം ഉണ്ടായിരുന്നില്ല ഇത്തരം സാമൂഹ്യാവസ്ഥ നിലനിന്നിരുന്നതുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ എന്തെന്നാ വിളിച്ചത് ഭ്രാന്താലയം അപ്പോ കേരളത്തിലെ ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ജാതിയിലുള്ള വ്യത്യാസവും ഈ പറഞ്ഞതുപോലെ വസ്ത്രം ജോലി പാർപ്പിടം ഭാഷ പേര് സ്ത്രീകൾക്ക് അവസര സമ്മതം ഇല്ലായ്മ ഈ ഒരു സാമൂഹ്യാവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്നത് കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺ അക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാസ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കെ എ എസ് എക്സാമിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ഡിസംബർ ഫിഫ്റ്റീൻതിന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടാണെങ്കിൽ മൂന്നാമത്തെ ബാച്ച് ഡിസംബർ ട്വൻറ്റി സെക്കൻഡിന് സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് ഇപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും കിട്ടുന്നതാണ് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൊടായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ അൺ തുടങ്ങിയ സമയം തൊട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും എൻറോൾ ചെയ്യാനും പറ്റും അതുപോലെ എസ് സി ആർ ടി എസ് സി ആർ ടിക്ക് വേണ്ടി മാത്രം കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എച്ച് എസ് എക്ക് വേണ്ടി കോഴ്സ് ഉണ്ട് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അതുപോലെ പ്ലസ് ടു മെയിൻസ് ബെഫ്കോ അസിസ്റ്റന്റ് മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഇപ്പൊ ബാച്ച് കോഴ്സസ് പോകുന്നുണ്ട് അപ്പൊ എല്ലാം നിങ്ങൾക്ക് ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ വാങ്ങാവുന്നതാണ് ഓക്കെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നതിനാൽ കേരളത്തെ ഭാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് വിവേകാനന്ദൻ ഇപ്പൊ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും നിലനിന്നിരുന്നു ഇതുപോലത്തെ ദുരാചാരങ്ങൾ അവയ്ക്കെതിരെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും രൂപം കൊണ്ടിരുന്നു അങ്ങനെ നമ്മുടെ കേരളത്തിലും ഇതുപോലെ ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി അപ്പൊ കേരളത്തില് ഇങ്ങനെ പ്രതിഷേധിച്ച നവോത്ഥാന നായകരെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഐത്തത്തിനെതിരെ കിണറുകൾ കൊണ്ടുവന്നത് ആരാണ് കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ അപ്പോ കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ടസ്വാമികൾ ഇദ്ദേഹം ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താങ്കോയിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താങ്കോയിൽ സ്വാമി തോപ്പ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്നും വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച ഐത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചു അപ്പൊ ഇദ്ദേഹം കുഴിച്ച കിണറുകളാണ് മുന്തിരി കിണറുകൾ എന്ന് അറിയപ്പെട്ടത് ഭക്ഷ്യവസ്തുക്കളായ അരി ചെറുപയർ കായികറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന ആഹാരം കഴിക്കുന്ന സമപന്തി പോചനം സമപന്തി പോചനം സംഘടിപ്പിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികളാണ് അതായത് അവർണ സവർണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ പന്തിയിലിരുന്ന ആഹാരം കഴിക്കുന്ന സമപന്തി പോചനം സംഘടിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് കൂടാതെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മേൽമുണ്ടു ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് സമത്വ സമാജം അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മേൽമുണ്ടു ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി പിന്നെ സമത്വ സമാജം എന്ന സംഘടന കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കരണ സംഘടന തന്നെയാണ് സമത്വ സമാജം അത് സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് കൂടാതെ തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാനാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാനാർ ലെഹള ചാനാർ ലെഹളയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് സവൈകുണ്ട സ്വാമികൾ അതുപോലെ ഇദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് വേല ചെയ്താൽ കൂലി കിട്ടണം വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് നിലപാട് ആരുടേതായിരുന്നു എന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളുടെ നിലപാടായിരുന്നു കൂടാതെ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാലും വൈകുണ്ട സ്വാമികളാണ് അപ്പൊ വൈകുണ്ഠ സ്വാമികളെ പറ്റി ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ ആയല്ലോ അടുത്തത് ചട്ടമ്പി സ്വാമികൾ അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് വിദ്യയും വിത്തവും വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും അതാണ് അദ്ദേഹത്തിന്റെ കോട്ട ഇപ്പൊ ജാതി മതവർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായിരുന്നു സ്വാമികൾ ഇദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് തിരുവനന്തപുരത്തെ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് ചട്ടമ്പിസ്വാമികൾ വാദിച്ചു അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സ്വാമികൾ അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു അപ്പം ഇദ്ദേഹവും മിശ്രഭോജനം നടത്തിയിട്ടുണ്ടായിരുന്നു വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠസ്വാമികൾ ഭോജനം നടത്തിയിട്ടുണ്ടായിരുന്നു മിശ്ര ഭോജനം എന്ന പേരില് സഹോദരൻ അയ്യപ്പനാണ് ഇവിടെ മിശ്ര ഭോജനം എന്ന് പറഞ്ഞാൽ എന്താണ് അവർണരും സവർണറും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നുള്ള രീതിയിലാണ് അപ്പോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു താഴെ തന്നിരിക്കുന്നതിൽ മിശ്രകോചനം നടത്താത്ത നവോത്ഥാന നായകൻ ആര് അപ്പോ നമ്മൾ അറിഞ്ഞിരിക്കണം ചട്ടമ്പി മിശ്ര ഭോജനം നടത്തിയിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ ചട്ടമ്പി സ്വാമികൾ എതിർത്തു ബ്രാഹ്മണ മേധാവിത്വത്തെ നോട്ട് ചെയ്ത് വെക്കുക ബ്രാഹ്മണ മേധാവിതത്തെ അദ്ദേഹം എതിർത്തു സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗങ്ങളുമായി അദ്ദേഹം യോജിച്ച് പ്രവർത്തിച്ചു ഉപനിഷത്തുകളും വേദങ്ങളിലും അദ്ദേഹത്തിന് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് അദ്ദേഹത്തിന്റെ കോട്ട എന്താണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് ജാതി മത ചിന്തകൾക്ക് അതീതമായിരുന്നു അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഇദ്ദേഹം സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് അപ്പൊ ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്തെ സമാധി സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് എപ്പോഴും ബി എസ് സി ചോദിക്കാറുള്ളതാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ചട്ടമ്പി സ്വാമികൾ എന്ന പേര് കിട്ടിയത് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് നിയന്ത്രണത്തിന് ചട്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതല ഗുരുനാഥൻ അയ്യപ്പനെ ഏൽപ്പിച്ചു ചട്ടങ്ങൾ നടപ്പിലാക്കാൻ ചുമതലയുള്ളയാൾ എന്ന അർത്ഥത്തിലാണ് ചട്ടമ്പി എന്ന പേര് ഇദ്ദേഹത്തിന് വന്നത് അങ്ങനെയാണ് അയ്യപ്പൻ പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന് അറിയപ്പെട്ടത് ഓക്കെ അങ്ങനെയാണ് അയ്യപ്പൻ ചട്ടമ്പി സ്വാമികൾ ആയത് ഓക്കെ നമ്മൾ വൈകുണ്ട സ്വാമികളെ പറ്റി പഠിച്ചു ചട്ടമ്പി സ്വാമികളെ പറ്റി പഠിച്ചു അടുത്ത നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഈ കോട്ട ആരുടേതാണ് ഗുരുവിൻ്റെതാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക ഈ ഒരു കോട്ട് പി എസ് സി ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ചില കോർട്സുകളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഗുരുവിൻ്റെതാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി മനുഷ്യരുടെ വേഷം ഭാഷ മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോചനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല എന്ന് പറഞ്ഞതും ആരാണ് ശ്രീനാരായണ ഗുരുവാണ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം അപ്പോ പ്രസ്താവന രൂപത്തില് ഈ കോട്സക തരാം ജാതി വ്യവസ്ഥ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പെടാത്തത് അല്ലെങ്കിൽ വസ്തുതകളിൽ പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം അപ്പൊ ആദ്യത്തേത് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം സർവമത സാഹോദര്യത്തിന് വേണ്ടി അദ്ദേഹം ഏറെ പ്രയത്നിച്ചു ആലുവയിൽ അദ്ദേഹം എന്ത് വിളിച്ചു ചേർത്തു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തു അപ്പൊ സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ അദ്ദേഹം കുറിച്ച വരികളാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം അപ്പൊ ഇത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ അദ്ദേഹം കുറിച്ച വരികളാണ് വാദിക്കുവാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം കേരളീയ സമൂഹത്തിൽ നവചലനങ്ങൾ സൃഷ്ടിച്ചു ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം അധസ്ഥിത ജനതയുടെ സാമൂഹിക ഉന്നമനം ആശയപ്രചരണത്തിലൂടെ മാത്രം നേടാവുന്ന ഒന്നല്ല എന്ന് ഗുരുവിന് അറിയാമായിരുന്നു ദാരിദ്ര്യ നിർമാർജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് പ്രായോഗികമായി ഗുരു ശ്രമിച്ചു വ്യവസായശാലകൾ ശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ അദ്ദേഹം നിർദ്ദേശിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നതല്ല അപ്പോ അക്കാലത്ത് നിലനിന്നിരുന്ന പുടികുടി തിരണ്ട് കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിച്ചു ഇപ്പൊ കേരള സമൂഹത്തില് നിലനിന്നിരുന്ന പുളികുടി തിരണ്ട് കല്യാണം താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരു ആർഭാടവും അമിത വ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ആരെ ഉപദേശിച്ചു ജനങ്ങളെ ഉപദേശിച്ചു ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഏത് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ഇദ്ദേഹം ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികൾ ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം ദശകം ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് കൂട്ടിയത് വെക്ക ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം ഓക്കെ സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിന്റെ സംഭാവനകൾ രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്കും പാത്രമായി വിദ്യാലയമാണ് പ്രധാന ദേവാലയം എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പോ വിദ്യാലയമാണ് യഥാർത്ഥ ദേവാലയം ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ഗുരു നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകൾ ജാതി വ്യവസ്ഥയുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ അരി അരുവിപ്പുറത്തെ ഇദ്ദേഹം ശിവലിംഗത്തെയാണ് പ്രതിഷ്ഠിച്ചത് കാരമുക്ക് ക്ഷേത്രത്തിൽ ഇദ്ദേഹം ദീപ നടത്തിയത് കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതായിരുന്നു അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ കളവൻകോടത്തായിരുന്നു ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ ഇതൊരു പോയിന്റ് ആണ് ആലപ്പുഴ ജില്ലയിലെ കളവൻ കോടത്ത് ആയിരുന്നു ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത് അദ്ദേഹം അവിടെ പ്രതിഷ്ഠിച്ചത് ഓം എന്നെഴുതിയ കണ്ണാടിയാണ് അപ്പൊ കളവൻ കോടത്തെ അദ്ദേഹം ഓം എന്നെഴുതിയ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത് ക്ഷേത്രങ്ങളുടേതിന് തുല്യമായ പ്രാധാന്യം വിദ്യാലയങ്ങൾക്കും നൽകിയ ഗുരു ഇങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ആരാണ് ശ്രീനാരായണ ഗുരു അപ്പൊ നമ്മൾ കേരള നവോത്ഥാനം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാക്സ് പഠിക്കാനുള്ള ആളാണ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ഓക്കെ ഇപ്പൊ ടെക്സ്റ്റിലും അതുപോലെ തന്നെ ഒരുപാട് പോയിന്റ്സ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓരോ പോയിന്റ്സിലും കൂടെയും നമ്മൾ ആഴത്തിലിറങ്ങിയുള്ളൊരു പഠനം തന്നെ വേണം എല്ലാ പോയിന്റ്സും മനസ്സിലേക്ക് ഉറപ്പിക്കാം ഓക്കെ അടുത്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി അധസ്ഥിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രയത്നിച്ച പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി സാമൂഹിക അസമത്വങ്ങൾ പരിഹരിക്കാനും അധസ്ഥിതരുടെ സാമൂഹ്യ നില മെച്ചപ്പെടുത്താനുമുള്ള ഒരു മൂലധനമാണ് വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അധസ്ഥിതർക്ക് മാത്രമായിട്ട് ഒരു വിദ്യാലയം ആരംഭിച്ചു അപ്പൊ അധസ്ഥിതർക്ക് മാത്രമായിട്ട് വിദ്യാലയം ആരംഭിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് അയ്യങ്കാളി ഇദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും ഇപ്രകാരം പറഞ്ഞത് ആര് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അയ്യങ്കാളി അധസ്ഥിത വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ അയ്യങ്കാളി നടത്തിയ പ്രഖ്യാപനമാണിത് ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം അയ്യങ്കാളി എവിടെ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനിച്ചത് ഇദ്ദേഹത്തിന്റെ ചരിത്ര ഒരു യാത്രയുണ്ട് വില്ലുവണ്ടി യാത്ര എന്താണ് വില്ലുവണ്ടി യാത്ര അത് എന്നാണ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര നടന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരുന്നു വില്ലുവണ്ടി യാത്ര വെങ്ങാനൂരിലെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി സാമൂഹ്യ വിലക്കുകളെ ലംഘിച്ചു അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു അപ്പൊ യാത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇദ്ദേഹം എന്ത് നടത്തിയത് വില്ലുവണ്ടി യാത്ര നടത്തിയത് ഓക്കെ ഇപ്പൊ വെങ്ങാനൂരിൽ നിന്നാണ് വില്ലുവണ്ടി യാത്ര തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധന എന്നിവ ഈ സംഘടനയുടെ ലക്ഷ്യങ്ങളായിരുന്നു സാധുജന പരിപാലനം സാധുജന പരിപാലന സംഘം എന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആദ്യത്തേത് അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പിന്നെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന സഞ്ചാര സ്വാതന്ത്ര്യം സ്കൂൾ പ്രവേശനം കൂലിവർധനം അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവെന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിച്ചു ഓക്കെ അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ ഗാന്ധിജി പ്രകീർത്തിക്കുകയുണ്ടായി ശ്രീമൂലം പ്രജാസഭയിലും അയ്യങ്കാളി അംഗമായിരുന്നു ഇനി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കല്ലുമാല സമരം എന്താണ് കല്ലുമാല സമരം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു കീഴാഴ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു അങ്ങനെ അവർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ നാലഞ്ചടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി ആ ഒരു സമരത്തെയാണ് കല്ലുമാല സമരം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാലാ സമരം നടന്നത് അടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹം കൂടുതലും വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹത്തിന്റെ കോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വിദ്യാഭ്യാസത്തിനെ പറ്റിയുള്ളതാണ് മൂന്ന് കോഴ്സാണ് ആണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആദ്യത്തേത് സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവരുടെ ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം അപ്പൊ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞത് ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി അടുത്ത രണ്ടാമത്തെ കോട്ടം മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ മതവിദ്യാഭ്യാസത്തോടൊപ്പം എന്ത് വിദ്യാഭ്യാസം കൂടി വേണം ഭൗതിക വിദ്യാഭ്യാസം കൂടി വേണം സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞതുമാരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്ര പരിപോഷിപ്പിച്ചു ശാസ്ത്രം കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു അപ്പൊ എല്ലാവരും എല്ലാം ഇദ്ദേഹം വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെയാണ് ഇദ്ദേഹം പോരാടിയത് മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ ഇദ്ദേഹം പാണ്ഡിത്യം നേടിയിരുന്നു ഇദ്ദേഹത്തിന് അറിയാവുന്ന ഭാഷകൾ ഏതൊക്കെയായിരുന്നു മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിക്കപ്പെട്ട മുസ്ലിം ഐക്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി മൗലവി സഹകരിച്ചു പ്രവർത്തിച്ചു മുസ്ലിം ഐക്യ സംഘം സ്ഥാപിതമായത് എവിടെയാണ് കൊടുങ്ങല്ലൂര് കൊടുങ്ങല്ലൂരിലാണ് മുസ്ലിം ഐക്യ സംഘം സ്ഥാപിതമായത് അറിവിന്റെ വെളിച്ചം പകരാൻ ഇദ്ദേഹം തുടങ്ങിയ മാസികകൾ മുസ്ലിം അൽ ഇസ്ലാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മുസ്ലിം അൽ ഇസ്ലാം എന്നീ രണ്ട് മാസികളും ആരംഭിച്ചതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹത്തിന്റെ പത്രം ഏതായിരുന്നു സ്വദേശാഭിമാനി പത്രം എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇപ്പൊ സ്വദേശാഭിമാനി പത്രത്തിനെ പറ്റി തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെയും ആ അഴിമതികളെയും അനീതികളെയും വെളിച്ചെത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയും നാടുകടത്തുകയും ചെയ്തു ഇപ്പൊ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് നാട് കടത്തിയത് പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ആര് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന നിലപാടാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ മക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വീകരിച്ചത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ കടത്തുകയും ചെയ്തത് അപ്പൊ ഈ ഒരു സാഹചര്യത്തില് പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ അല്ലെങ്കിൽ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിനാ അച്ചുകൂടം എന്തിനാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ഓക്കെ അപ്പൊ ഇത്രയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി പഠിക്കാനുള്ള പോയിന്റ്സ് അടുത്ത നവോത്ഥാന നായകനാണ് പൊയ്ഗിയൽ ശ്രീ കുമാര ഗുരുദേവൻ ഇദ്ദേഹം പാട്ടിലൂടെയാണ് തന്റെ പ്രതിഷേധം കാണിച്ചത് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് വരികളാണ് ആദ്യത്തേത് കാണുന്നില്ല ഒരു അക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്ന് പാടിയത് ആരാണ് പൊയ്ഗിയൽ ശ്രീ കുമാര ഗുരുദേവൻ അതുപോലെ മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിരങ്ങളിൽ ഉഴിതിടുന്നു ഈ വരികളും മാരുടേതാണ് പൊയ്കിയൽ ശ്രീ കുമാര ഗുരുദേവൻ അടുത്തത് ഭക്ഷണം കിട്ടുന്നില്ല വേല കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല ഇദ്ദേഹത്തിന്റെ പ്രതിഷേധം എല്ലാം ഏതിലൂടെ ആയിരുന്നു പാട്ടിലൂടെ ആയിരുന്നു ഒരു ജനതയുടെ അടിമ അനുഭവങ്ങളും ദുരിതങ്ങളും സംഘടനങ്ങളും സങ്കടങ്ങളും അമർശങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഇത്തരം പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ് കൊയ്കിയിൽ ശ്രീ കുമാര ഗുരുദേവൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പാട്ടുകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അധസ്ഥിത വിഭാഗങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി അറിവിനെയും ആത്മീയതയെയും യോജിപ്പിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന പൊയ്ഗിയിൽ ശ്രീ കുമാരഗുരുദേവൻ എവിടെയാണ് ജനിച്ചത് തിരുവല്ലയിലെ ഇരവി പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത് തിരുവല്ലയിലെ ഇരവി പേരൂർ ഇരവി പേരൂർ ഇദ്ദേഹം പൊയ്ഗിയൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു പൊയ്ഗിയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്ഗിയിൽ ശ്രീ കുമാര ഗുരുദേവൻ ജാതി വിവേചനത്തിനും ചൂഷണത്തിനും എതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യ സ്നേഹത്തിനും സാഹോദര്യത്തിനും ലോക സമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു പി ആർ ഡി എസ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ച നവോത്ഥാന നായകൻ കൊയ്കീട് ശ്രീകുമാര ഗുരുദേവൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഇദ്ദേഹം രണ്ട് തവണ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി രണ്ട് തവണ അയ്യങ്കാളി അംഗമായിരുന്നു പിന്നെ ശ്രീ കുമാരഗുരുദേവൻ ഗുരുദേവൻ ഏറ്റവും പ്രാവശ്യം രണ്ട് തവണ അംഗമായി ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയിരുന്നു എപ്പോ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒന്നാം ലോക യുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് അപ്പൊ ഈ ഒരു റൂട്ട് പഠിച്ചു വെക്കാം മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെ ശ്രീ കുമാര ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തുകയുണ്ടായി ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ജാഥ നടത്തിയത് ഈ സമാധാന ജാതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോ മാരംകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെ യുദ്ധവിരുദ്ധ ജാഥ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ശ്രീ കുമാര നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി ഈ ഒരു ജാഥയുടെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഈ ഒരു ജാഥയുടെ മുദ്രാവാക്യം സമാധാനം ലോകത്തിന് സമാധാനം എന്നുള്ളതായിരുന്നു ഓക്കെ അടുത്തത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ മലബാറിൽ മലബാറിലെ ശ്രീനാരായണ ഗുരു ആരാണ് വാഗ്ഭടാനന്ദൻ അപ്പൊ മലബാറിൽ സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ അഥവാ വി കെ ഗുരുക്കൾ വയലേരി കുഞ്ഞിക്കണ്ണൻ ഏകദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരാണ് ആത്മവിദ്യാ സംഘം സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകുകയുണ്ടായി അപ്പൊ മലബാറിൽ നേതൃത്വം നൽകിയത് ആരാണ് വാഗ്ഭടാനന്ദനാണ് അദ്ദേഹത്തിന്റെ സംഘടന ആത്മവിദ്യാ സംഘം പിന്നെ സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും ആ ഒരു കോട്ട ഒക്കെ ആ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചേക്കാം സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം അദ്ദേഹം ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യം ഇല്ലാണ്ടാക്കാനും അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം പോരാടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും നവോത്ഥാന നായകരെ പറ്റിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ആരൊക്കെയാണ് ആദ്യം നമ്മൾ പഠിച്ച വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി വക്കം അബ്ദുൾ ഖാദർ മൗലവി പൊയ്കിയ ശ്രീ കുമാരഗുരുദേവൻ ഗുരുദേവൻ വാഗ്ഭടാനന്ദൻ ഓക്കെ അപ്പോ ഏഴുപേരെ പറ്റിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇവരുടെ ഒരു ഇങ്ങനത്തെ ഒരു ടേബിൾ ആക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് അതായത് പരിഷ്കർത്താക്കൾ അവരുടെ പ്രസ്ഥാനം അവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഓക്കെ വിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം നമ്മൾ പഠിച്ച അതേ പോയിന്റ് തന്നെ ടാബിലർ ഫോമിൽ കൊടുത്തിരിക്കുന്നതേ ഉള്ളു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ചു ക്ഷേത്രപ്രവേശനം മേൽമുട്ടി ധരിക്കൽ തുടങ്ങിയവ തുടങ്ങിയ പ്രവർത്തന അവകാശങ്ങൾക്ക് വേണ്ടി ബാധിച്ചു സമപന്തി പോചനം സംഘടിപ്പിച്ചു അടുത്തത് സ്ത്രീ പുരുഷ സമത്വത്തിലേക്ക് കേരള സമൂഹത്തിൽ നിലനിരുന്ന ജാതി വ്യവസ്ഥയും പുരുഷ ആധിപത്യ കാഴ്ചപ്പാടും മൂലം വിവിധ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ കഷ്ടതകളും അവശതകളും വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ഉള്ളതായിരുന്നു നമ്പൂതിരി സ്ത്രീകൾ വീടിനുള്ളിൽ ഒതുക്കപ്പെട്ടു തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സവർണറിൽ നിന്നാണ് ചൂഷണവും സാമൂഹ്യ വിവേചനവും അനുഭവിക്കേണ്ടി വന്നത് നമ്പൂതിരി സ്ത്രീകൾക്ക് വീടിനുള്ളിൽ വീടിനുള്ളിൽ അവരെ ഒതുക്കപ്പെട്ടു അതുപോലെ തൊഴിലെടുക്കുന്ന അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിൽ സവർണറിൽ നിന്ന് ചൂഷണവും സാമൂഹ്യ വിവേചനവും നേടി അനുഭവിക്കേണ്ടി വന്നു സ്ത്രീകൾ നേരിട ഇത്തരം ചൂഷണങ്ങൾക്കും വിവേചനത്തിനും അസമത്വത്തിനും അസമത്വത്തിനുമെതിരെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ശബ്ദമുയർത്തി അപ്പം നമ്മൾ ഈ ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ ചാനാർ ലഹള ചാനാർ ലഹളയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടന്ന അടുത്തൊരു സമരമാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിലാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ മേച്ചൽ പുല്ല് സമരം നടന്നത് അത് ഇമ്പോർട്ടന്റ് ആണ് മേച്ചൽ പുല്ല് സമരം നടന്ന ജില്ല കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ എന്ന ഗ്രാമത്തിലാണ് ഇതിന് നേതൃത്വം നൽകിയത് ആരാണ് കണ്ടക്കൈ കുഞ്ഞാക്കമ്മ കണ്ടക്കൈ കുഞ്ഞാക്കമ്മ ഓക്കെ നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അസമതരും വിവേചനത്തിനുമെതിരെ ആ സമുദായത്തിൽ തന്നെയുള്ള വി ടി ഭട്ടതിരിപ്പാട് എം ആർ ഭട്ടതിരിപ്പാട് മുതലായവർ എന്ത് ചെയ്തു ഒരു ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി വി റ്റിയുടെ ഒരു നാടകമുണ്ട് ഏതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ബി റ്റിയുടെ വി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രേംജി പ്രേംജി ആരാണ് പ്രേംജി എം പി ഭട്ടതിരിപ്പാടാണ് പ്രേംജി എം പി ഭട്ടതിരിപ്പാട് പ്രേംജിയുടെ ഋതുമതി എന്ന നാടകം ഓക്കെ വീറ്റിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പ്രേംജിയുടെ ഋതുമതി എന്നീ നാടകങ്ങൾ രണ്ടും നാടകങ്ങളാണ് നമ്പൂതിരി സ്ത്രീകളുടെ പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നു കാട്ടി നമ്പൂതിരി സ്ത്രീകളെ സ്വയം പ്രാപ്തരാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടി പാർവതി നെന്മേനി മംഗലം എന്നിവ അപ്പോ ആരൊക്കെയാണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആര്യാപ്പള്ളം ദേവകി നരിക്കാട്ടിരി പിന്നെ പാർവതി നെന്മേനി മംഗലം എന്നിവരാണ് സ്ത്രീ വിവേചനത്തിനും തൊഴിൽ ചൂഷണത്തിനും എതിരായി കൂലി കൂടുതൽ കിട്ടാനും വസ്ത്രധാരണം എന്നിവയ്ക്ക് വേണ്ടിയും പുതിയ ആശയങ്ങളും പ്രവർത്തനങ്ങളും രൂപീകരിക്കപ്പെട്ടു ഇത് സ്ത്രീ പുരുഷ സമൂഹത്തിലെ അധിഷ്ഠിതമായ ആധുനിക ജനാധിപത്യ കാഴ്ചപ്പാടിന്റെ രൂപീകരണത്തിന് സഹായകമായി അങ്ങനെ ഇരിക്കയാണ് മിഷനറിമാരിവിടെ വരുന്നത് അല്ലെ മൂന്ന് മിഷനറീസ് ഉണ്ട് എൽ എം എസ് സി എം എസ് ബിഇഎം ലണ്ടൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ കേന്ദ്രമാക്കിയും ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും കേന്ദ്രമാക്കിയും ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ കേന്ദ്രമാക്കിയുമാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇപ്പൊ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സുപ്രധാനമായ പങ്ക് ഉണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ പ്രവർത്തനങ്ങൾ വിലപ്പെട്ടതായിരുന്നു ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ വിഭാഗം കുട്ടികൾക്കും അവരുടെ വിദ്യാലയങ്ങളിൽ അവര് പ്രവേശനം അനുവദിച്ചു ഇപ്പൊ ജാതിമത ചിന്തകൾ ഒന്നും നോക്കിയില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട അവർണറായാലും സവർണർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിൽ മിഷണറിമാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ പ്രവേശനം നൽകി ഈ വിദ്യാഭ്യാസ മുന്നേറ്റം കേരളത്തിൽ സാമൂഹികമായ ഉണർവിന് പ്രചോദനമേക്കി അപ്പൊ കേരളത്തിൽ പ്രവർത്തിച്ച മിഷണറി സംഘങ്ങൾ ഏതൊക്കെയായിരുന്നു എൽ എം എസ് സി എം എസ് ബിഇഎം കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തനുണർവ് സൃഷ്ടിച്ച മറ്റു പരിഷ്കർത്താക്കൾ സഹോദരൻ അയ്യപ്പൻ പണ്ഡിത് കെ പി കറുപ്പൻ സനാനുള്ള സനാനുള്ള സൈദ് മക്തി തങ്ങൾ എന്നിവരായിരുന്നു അപ്പൊ ഇവരുടെ പേരിവിടെ പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇവരെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം ആരൊക്കെയാണ് സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മക്തീ തങ്ങൾ സനാനുള്ള സൈദ് മക്തി തങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ഇവർ ജനങ്ങളെ ബോധവൽക്കരിച്ചു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞു സാമൂഹ്യ പരിഷ്കരണത്തോടൊപ്പം മാനവ മൈത്രി സന്ദേശം പ്രചരിപ്പിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലൂടെ ആർജിച്ച പുരോഗതിയാണ് കേരളത്തിലെ പിൽക്കാല വളർച്ചയെ മുന്നോട്ട് നയിച്ചത് അപ്പോ കേരളത്തിലെ പിൽക്കാല വളർച്ച എന്ന് പറയുമ്പം എന്തൊക്കെയാണ് കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു തൊഴിൽ പേര് പാർപ്പിടം വസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവേചനങ്ങൾക്കെതിരെ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു ജാതീയമായ ഉച്ചനീതത്വങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു വിദ്യാഭ്യാസം പുരോഗതിയുടെ അടിസ്ഥാനമാണെന്ന് തിരിച്ചറിവ് രൂപപ്പെട്ടു ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചു സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീ പുരുഷ സമ്മത്തത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞു ഇതൊക്കെ കേരളത്തിന് പിന്നു പിന്നെയുണ്ടായ നേട്ടങ്ങളാണ് ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ എന്നാൽ കൂടുതൽ പോയിന്റ്സ് ഉൾപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ് അപ്പൊ നമ്മുടെ സിലബസ് പറഞ്ഞേക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു എക്സസൈസില് പട്ടിക ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് കോളം മാച്ച് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് ആദ്യത്തെ കോളത്തിൽ സമത്വ സമാജം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സാധുജന പരിപാലന യോഗം മുസ്ലിം കേരള മുസ്ലിം ഐക്യസംഘം മാച്ച് ചെയ്യാം സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് വൈകുണ്ട സ്വാമികൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം ആരാണ് അയ്യങ്കാളി കേരള മുസ്ലിം ഐക്യ സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവി എവിടെയാണ് കൊടുങ്ങല്ലൂര് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടു തരുന്നതാണ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം ജോയിൻ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിനെ പറ്റി കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയാം വീണ്ടും കാണാം താങ്ക് യു